തൊടുപുഴ അർബൻ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹകാർ ഭാരതിയുടെ പ്രതിഷേധം. സിപിഎം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് പ്രധാന ആരോപണം. പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് ബാങ്ക് ഭരണസമിതിയും വ്യക്തമാക്കി. കിട്ടാക്കടം വർദ്ധിച്ചതോടെയാണ് ആറുമാസത്തേക്ക് തൊടുപുഴ അർബൻ സർവീസ് ബാങ്കിന്റെ പ്രവർത്തനം റിസർവ് ബാങ്ക് മരവിപ്പിച്ചത്. 282 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കിൽ 189 കോടി രൂപയാണ് ലോൺ നൽകിയിരിക്കുന്നത്. 75 കോടി രൂപ കിട്ടാക്കടവുമുണ്ട്. ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാണ് സഹകാർ ഭാരതിയുടെ ആവശ്യം. ഈ ഒരു തുക കണ്ടെത്തണമെങ്കിൽ ഇന്ന് ഈ ബാങ്ക് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 40 വർഷമായിട്ട് ഈ ബാങ്ക് ഭരിക്കുന്നു. ഇവിടുത്തെ ഭരണസമിതിയുടെ ചെയർമാനും അതിലെ ഭരണകക്ഷിയിലുള്ള എല്ലാവരും തന്നെ ഇന്ന് ഈ പണം വഴിവിട്ട് ചെലവഴിച്ച് ഇവിടെയുള്ള ബാർ മുതലാളിമാർക്ക് അല്ലെങ്കിൽ പാറമണക്കാർക്കൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പണം എടുത്തു കൊടുത്തുകൊണ്ട് ഇത് തിരിച്ച് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വാല്യുവേഷൻ ഇട്ടിരിക്കുന്ന ആളുകൾ അവരെ പിടികൂടണം. ഒരു മാസത്തിനകം പ്രതിസന്ധി മറികടക്കാനാകുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 20 കോടിയോളം രൂപ കഴിഞ്ഞ 3 മാസം കുടിശ്ശികയായിരുന്നു പിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ടാർഗറ്റ് വെച്ച് ഈ മാസം നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ബാങ്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത് ചെറിയ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ നടത്തിയ സാധാരണ ഇടപാടുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.